കഥ ശുദ്ധി കലശം. വേണുഗോപാലൻ മാഷ് പൊതുവെ ജനസമ്മതനായിരുന്നു. സ്ഥലം മാറി വന്ന പുതിയ മാഷെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബം. അവർക്ക് താമസിക്കാൻ ഒരു വീടിന് കൂടുതലൊന്നും അന്വേഷിക്കേണ്ടി വന്നില്ല. ക്വാറി ഉടമയായ തോമസ് ഏട്ടൻ തൻ്റെ പുതിയ വാടക വീട് തരാമെന്ന് അങ്ങോട്ട് പോയി പറഞ്ഞു. കാരണം മാഷ് മുൻപ് ജോലി ചെയ്യുന്ന സ്കൂളിലെ മികച്ച പ്രവർത്തനങ്ങൾ നാട്ടുകാരെല്ലാം അറിഞ്ഞിരുന്നു. കൂടാതെ ഗ്രാമം ഗ്രൂപ്പിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചിരുന്ന മാഷിൻ്റെ മികച്ച പ്രവർത്തനങ്ങളുടെ പല വീഡിയോകളും നാട്ടുകാർക്ക് കാണാൻ സാധിച്ചു. മലയോര മേഖലയിലെ സ്കൂളായതിനാലും കുട്ടികളുടെ എണ്ണം വളരെ കുറവായതിനാലും ഈ സ്ഥലം മാറ്റം മാഷു നന്നായി ആഗ്രഹിച്ചിരുന്നു. സ്കൂളിന് നല്ല പ്രയോജനമുണ്ടാകുന്ന വിധത്തിൽ തൻ്റെ സേവനം കാഴ്ചവെക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. 4-ാം ക്ലാസ്സിൻ്റെ ചുമതലയായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. 2 ദിവസം കൊണ്ട് തന്നെ ക്ലാസ്സിലെ കുട്ടികളെ കയ്യിലെടുത്തു. ആകെ 13 പേർ. കൃത്യമായും വളരെ ശ്രദ്ധാപൂർവവും ഓരോരുത്തരെയും പഠിപ്പിക്കാൻ സാധിക്കും. 1 ആഴ്ച കൊണ്ട് തന്നെ മാഷ് സ്കൂളിലെ സ്റ്റാറായി. മടിയന്മാരായിരുന്ന കുട്ടികളൊക്കെ കൃത്യമായി സ്കൂളിലെത്തി. പഠനത്തിലും താല്പര്യം കാണിച്ചു തുടങ്ങി. ഉത്തരവാദിത്തത്തിൽ പുറകോട്ടായിരുന്ന അധ്യാപകർക്കും അല്പം പുരോഗമന ചിന്തയൊക്കെ ഉണ്ടായി. ആദ്യമൊക്കെ മാറി നിന്ന് പരദൂഷണം പറഞ്ഞിരുന്നുവെങ്കിലും ക്രമേണ അവരും വേണുഗോപാലൻ മാഷിലെ ശരികളെ ഉൾക്കൊണ്ടു. സ്കൂളിൽ പഠന പ്രവർത്തനങ്ങൾക്ക് പുറമെ പാഠ്യേതര പ്രവർത്തനങ്ങളും ഗംഭീരമായി നടക്കാൻ തുടങ്ങി. നാട്ടുകാർക്ക് മാഷിനോടുള്ള ഇഷ്ടം കുടുംബത്തിലേക്ക് ചക്കയും മാങ്ങയും ചെറുതേനുമൊക്കെയായി വന്നു തുടങ്ങി. ആദ്യമൊക്കെ സ്നേഹപൂർവ്വം നിരസിച്ചെങ്കിലും ആത്മാർത്ഥമായ അവരുടെ സ്നേഹത്തിന് മുന്നിൽ മാഷിൻ്റെ ഭാര്യ ബിന്ദുവിനും മുട്ടുമടക്കേണ്ടി വന്നു. ശനി ഞായർ ഏതെങ്കിലും ഒരു ദിവസം താല്പര്യമുള്ള കുട്ടികളെ കൂട്ടി ഒരു യാത്ര പതിവായി. കുറച്ച് കുട്ടികൾ മാത്രമായതിനാൽ മാഷിൻ്റെയും PTA അംഗങ്ങളിൽ ഏതെങ്കിലും 2 പേരുടെയും വണ്ടികളിലായിരുന്നു യാത്ര. കഥകളി ഇതുവരെ നേരിട്ട് കാണാത്തവർക്ക് കാണാനുള്ള അവസരമുണ്ടാക്കി. നാടൻ കലാരൂപങ്ങളാണെങ്കിൽ അങ്ങനെ, സർക്കസാണോ അതും. ഇനി താറാവിനെ കാണണമെന്ന് കുട്ടികൾ പറഞ്ഞാൽ അവിടെ മലയും മഴയും കൃഷിയും വയലും എല്ലാം നേരിട്ട് പോയി കാണാനുള്ള അവസരങ്ങളുണ്ടാക്കി. അങ്ങനെ അക്ഷരങ്ങളെ അറിഞ്ഞ് അനുഭവങ്ങളിലൂടെ ചിത്രങ്ങളെ നേർക്കാഴ്ചകളാക്കി വിജ്ഞാനത്തിൻ്റെ പുതിയ ലോകത്തിൽ കുട്ടികൾ സ്വയം മറന്നു മുന്നേറി. കൊല്ലപരീക്ഷയ്ക്ക് 2 മാസം ബാക്കിയുള്ളപ്പോൾ പുതിയ 2 കുട്ടികളെ കൂടി സ്കൂളിൽ ചേർത്തു. പുതിയ താമസക്കാരായിരുന്നു അവർ. കാണാൻ മിടുക്കരായ 2 കുട്ടികൾ. അവരെ ചേർക്കാൻ വന്നപ്പോൾ കൂടുതലായി സംസാരിച്ചത് അമ്മയായിരുന്നു. അച്ഛൻ അധികം മുഖം കൊടുക്കാത്ത പ്രകൃതക്കാരൻ. പരീക്ഷ അടുത്തത് കൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് സ്പെഷ്യലായി ക്ലാസ് എടുക്കേണ്ടി വന്നു. പക്ഷേ മറ്റു കുട്ടികളിൽ നിന്ന് ഈ കുട്ടികൾക്ക് എന്തോ ഒരു മാറ്റം. അധികം ആർക്കും മുഖം കൊടുക്കാത്ത പ്രകൃതം. അവർ ആരുമായും കൂട്ടുകൂടാറില്ല. ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ഒന്നുച്ചത്തിൽ ശബ്ദിച്ചാൽ, തറപ്പിച്ചൊന്ന് നോക്കിയാലൊക്കെ പരാതിയായി. പിറ്റേന്ന് അമ്മ എത്തുകയായി ചോദ്യം ചെയ്യാൻ. ഹെഡ് മാഷ് അടിച്ചു. കുട്ടികൾ വഴക്കുകൂടി. പരാതികൾ അങ്ങനെ അങ്ങനെ. അടുത്ത ദിവസം സ്കൂളിൽ വന്നത് അച്ഛനെ കൂട്ടിയായിരുന്നു. അയാൾ ആദ്യമായി സംസാരിച്ചത് തന്നെ ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു. ഞാൻ ആരാണെന്നറിയാമോ? എൻ്റെ പേരിൽ എത്ര കേസുണ്ടെന്നറിയാമോ സാറന്മാർക്ക്? എൻ്റെ മക്കളോട് അധികം കളിക്കേണ്ട. ഇത്രയും നാൾ ഞാൻ ജയിലിലായിരുന്നു. ഇനിയും അങ്ങോട്ട് പോകാൻ മടിയൊന്നുമില്ല. ഇനി എൻ്റെ പിള്ളേർ പരാതി പറയാൻ പാടില്ല. എല്ലാവരും കേട്ടല്ലോ. ശരിക്കും ഒരു തെരുവുകുണ്ടയുടെ ഭീഷണി. ദേവ് ടീച്ചർക്ക് തലകറങ്ങുന്നത് പോലെ തോന്നി. 1 ആഴ്ച കടന്നുപോയപ്പോൾ അടുത്ത പരാതി. അത് വേണുഗോപാലൻ മാഷിൻ്റെ പേരിലായിരുന്നു. അച്ഛൻ്റെ ഫോൺ നമ്പറിന് പെൺകുട്ടിയോടൊന്ന് ചോദിച്ചിരുന്നു. അതായിരിക്കണം കാരണം. വേണുഗോപാലൻ മാഷ് പെൺകുട്ടിയെ സ്റ്റീൽ സ്കെയിൽ കൊണ്ട് അടിച്ചുവെന്നും കാലിൽ മുറിവ് ഉണ്ടായി എന്നുമായിരുന്നു പരാതി. വീണ്ടും അയാൾ സ്കൂൾ മുറ്റത്തെത്തി. കുഞ്ഞിൻ്റെ കാലിലെ മുറിവ് കാണിച്ചുകൊണ്ട് അയാൾ അലറി. ഒരിക്കലും തൻ്റെ കയ്യിൽ നിന്ന് സംഭവിക്കാത്ത കാര്യമായതുകൊണ്ട് മാഷും വിട്ടുകൊടുത്തില്ല. ഇന്ന് വരെ കുഞ്ഞുങ്ങളെ സ്വന്തമെന്ന് മാത്രം കരുതി പഠിപ്പിച്ച ആ അധ്യാപകൻ ഇയാളെ ഇങ്ങനെ വിടാൻ ഉദ്ദേശമില്ലെന്ന് പറഞ്ഞു. പക്ഷേ വാക്കുതർക്കത്തിനിടയിൽ അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, മാഷ് എൻ്റെ മകളെ പീഡിപ്പിച്ചിട്ടുണ്ട് പല തവണ. മാഷാകെ തകർന്ന് തരിപ്പണമായി. കല്ലുവച്ച നുണയാണെങ്കിലും ഇത് അതിരു കടന്നുപോയില്ലേ? അയാൾ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. TC വേണമെന്നും മറ്റൊരു സ്കൂളിൽ ഇന്ന് തന്നെ മാറ്റിച്ചേർക്കാൻ പോവുകയാണെന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞു. അല്പസമയം കൊണ്ട് തന്നെ സ്കൂൾ മുറ്റം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. പക്ഷേ ആ പെൺകുട്ടിയുടെ മുഖത്തെ നിർവികാരത അത് ഹെഡ് മാഷിൽ അല്പം സംശയമുണ്ടാക്കി. തൊട്ടടുത്ത ഹയർ സെക്കൻഡറി സ്കൂളിലെ കൗൺസിലിംഗ് ടീച്ചറെ വിളിപ്പിച്ചു. പ്രശ്നം നടന്നുകൊണ്ടിരിക്കെ രഹസ്യമായി 2 കുട്ടികളെ മാറ്റി നിർത്തി സംസാരിക്കാൻ സൗകര്യമുണ്ടാക്കി കൊടുത്തു.
പുറത്ത് പ്രശ്നം രൂക്ഷമാകുകയാണ്. അയാൾ തൻ്റെ ഗുണ്ടായുസം മുഴുവൻ പുറത്തു കാട്ടി ആളുകളെ ഭയപ്പെടുത്തി. കൂടാതെ ഇപ്പോഴുള്ള പരാതിയും ഗൗരവമേറിയത് തന്നെ. മാഷിനു ചുറ്റും നാട്ടുകാർ സുരക്ഷിത വലയമൊരുക്കി. അപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പ് കുതിച്ചു വന്ന് മുറ്റത്ത് നിർത്തി. ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങിയ രണ്ട് പോലീസുകാർ കുട്ടിയുടെ അച്ഛനെ കയറിപ്പിടിച്ചു, കയ്യിൽ വിലങ്ങു വെച്ചു. കാഴ്ചക്കാർ സ്തബ്ധരായി. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ എല്ലാവരും പരസ്പരം നോക്കി. അപ്പോഴേക്കും ഓഫീസിൽ നിന്ന് ഹെഡ്മാഷിൻ്റെയും കൗൺസിലിംഗ് ടീച്ചറുടെയും കൂടെ ആ കുട്ടികൾ പുറത്തേക്ക് വന്നു. ഹെഡ്മാഷ് കൂടി നിന്നവരോടായി പറഞ്ഞു, ഇവിടെ നടന്നത് അതിഭീകരമായ ഒരു ക്രിമിനൽ നാടകമാണ്. ഇത്രത്തോളം സ്നേഹം നൽകിയ മാഷിനെതിരെ ഇങ്ങനെ ഒരു പരാതി ആരോപിച്ചിട്ടും ഈ പെൺകുട്ടി നിർവികാരയായി നിന്നപ്പോഴാണ് എനിക്ക് ടീച്ചറിനെ വിളിക്കേണ്ടി വന്നത്. പോലീസിനെയും വിളിച്ചത് ഞാനാണ്. ഇപ്പോൾ ചൈൽഡ് ലൈനിലെ ഉദ്യോഗസ്ഥരും താമസിയാതെ എത്തും. ഈ കുട്ടികൾ ഇയാളുടേതല്ല, കൂടെയുള്ളത് ഭാര്യയുമല്ല. ചെറിയ പരിചയത്തിൽ കൂടെ ഇറങ്ങി വന്നവളുടെ നിർഭാഗ്യവാന്മാരായ രണ്ട് കുഞ്ഞുങ്ങളാണിവർ. പിന്നെ പീഡനം, അത് അമ്മയുടെ ഈ കൂട്ടുകാരൻ തന്നെയാണ് മാസങ്ങളായി ഈ കുഞ്ഞിനെ പീഡിപ്പിക്കുന്നത്. അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയാൽ മാതാപിതാക്കളുമായി ആരും കൂട്ടുകൂടില്ലെന്നും കുട്ടികളെ പ്രശ്നക്കാരായി കാണിച്ചാൽ ആരും അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കില്ലെന്നും ഉള്ളത് ഇയാളുടെ ക്രിമിനൽ ബുദ്ധിയിൽ തെളിഞ്ഞ ഉപായമാണ്. ഇവനെ ഇപ്പോൾ തന്നെ നമുക്ക് പൂട്ടാൻ സാധിച്ചു. അച്ഛൻ്റെ ഫോൺ നമ്പർ ചോദിച്ചതിനാണ് നമ്മുടെ വേണുഗോപാലൻ മാഷിൻ്റെ പേരിൽ ഈ ആരോപണം ചാർത്തിക്കൊടുത്തത്. പക്ഷേ നമ്മുടെ മാഷിനെ ഈ നാട്ടിലെ ഓരോ പുൽക്കൊടി കൂടി പരിചയമാണ്. അത്രയ്ക്ക് ശുദ്ധനാണ് നമ്മുടെ മാഷ്. അല്പസമയത്തിനുള്ളിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകരും എത്തിച്ചേർന്നു. മാഷിൻ്റെ പേര് ഈ കേസിൽ ഉൾപ്പെടുത്താതിരിക്കാൻ നാട്ടുകാർ ഇടപെട്ടു. കുറ്റവും ശിക്ഷയും കഴിഞ്ഞു. നീണ്ട അവധിയിലേക്ക് പ്രവേശിച്ച മാഷിനോട് ഭാര്യ അടുത്ത പരിപാടിയെക്കുറിച്ച് തമാശ രൂപത്തിൽ ചോദിച്ചു. ഇല്ല, ഇനി എനിക്ക് ഭയത്തോടെയല്ലാതെ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കില്ല. തകർന്നുപോയി ഞാൻ. നമുക്ക് ഈ നാടിന് ചേരില്ല. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത സ്ഥലം മാറ്റത്തിൻ്റെ ഉത്തരവ് ശരിയായി വരുന്നുണ്ടായിരുന്നു. മറ്റൊരു ശുദ്ധികലശത്തിനായി.